ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ദാ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നല്ല പഫി ആയിട്ടിരിക്കുന്ന നല്ല അടിപൊളി ബട്ടൂരയാണ്. അപ്പോൾ ഈസ്റ്റ് ചേർക്കാതെ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂര തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു കപ്പോളുള്ള മൈദ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ഒരു കപ്പ് നിറച്ചിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ലേശം കൂടെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് മൈദയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് വെച്ചിട്ടൊരു 16 ബട്ടൂരയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ പുളി ഇല്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണ് 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇതാ തൈരും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ നമുക്ക് ആ ഒരു തൈരിൽ നമ്മുടെ പൊടി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മളൊരു ചപ്പാത്തി മാവിനെക്കാട്ടിലും ഒന്നുകൂടി ലൂസായിട്ട് ഒരുപാട് അങ്ങ് കട്ടിയാവണ്ട, ആ ഒരു ലെവലിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടി വരും. ഇപ്പം ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു മാവിനെ ഒരു 4 ഭാഗമാക്കിയിട്ട് മാറ്റുകയാണ്. ഇപ്പം ഞാനൊരു 4 ബോൾസാക്കിയിട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ബോൾസുകളാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതാ മൈദപ്പൊടിയിൽ തന്നെയാണ് പരത്തുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് മൈദ തൂവിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കനം കുറച്ചിട്ട് പരത്തണ്ട. ചെറിയൊരു കട്ടിയിൽ വേണം നമ്മൾ ഇരിക്കാൻ. ചെറിയൊരു കട്ടി ഉണ്ടെങ്കിലാണ് ബട്ടൂര നല്ല പോലെ ഒന്നിങ്ങനെ പൊങ്ങി വരുള്ളൂ. അപ്പം ആ ഒരു ലെവലിൽ നമ്മൾ പരത്തി കൊടുക്കുക, ഒരുപാട് കനം കുറയണ്ട. അപ്പോൾ അതാ ചെറിയൊരു കട്ടിയോട് കൂടി പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിത് 4 ഇതിനെ ഭാഗിക്കണം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് 4 ഭാഗിക്കുകയാണ്. ഇതുപോലെ ആദ്യം ഒന്ന് പകുതി മുറിച്ചു കൊടുത്തു, എന്നിട്ട് പിന്നെ വീണ്ടും ക്രോസായിട്ട് വീണ്ടും പകുതി മുറിച്ചെടുത്തു. ഇതാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓവർ ഹീറ്റ് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ എണ്ണ. എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്നിച്ച് കൂട്ടി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കരുത്. ഇതുപോലെ ഒരു പേപ്പർ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വിട്ട് വിട്ട് വെക്കുക. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ ഒട്ടിപ്പിടിക്കും. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എണ്ണയിലോട്ട് മുക്കിയിട്ട് കൊടുക്കുക. മുക്കിയിട്ട് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചുട്ടെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലെ 1-2 ബട്ടൂര ഒന്ന് ചെറുതായിട്ടൊന്ന് ഇനിയിപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും. പക്ഷേ ഇതുപോലെ ഒറ്റപ്പള്ളിയായിട്ട് വന്നിട്ടില്ലെങ്കിലും പേടിക്കേണ്ട, മൂന്നാമത്തേക്ക് ഇടുമ്പോഴത്തേനും റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ 2 ചുട്ടത് വലിയൊരു ഇതായില്ല, ഇതുപോലെ പഫി ആയിട്ട് വന്നില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നു. അതെന്ന് വെച്ചാൽ തീ കൂടിയിട്ടാണ്. തീ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടൂരയാണ്. കൂടുതൽ സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കാനല്ല, തിരിച്ചും മറിച്ചും ഇടുക. ഒറ്റ തവണ മറിച്ചിട്ടാൽ മതി, എന്നിട്ട് നമുക്ക് എടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈസ്റ്റ് ഇല്ലാത്തവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.